എന്ന് പറയുന്ന ഈ 97 ഏക്കർ വരുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് ഒരു ഉപദ്വീപിന് സമാനമായിരുന്നു പഴയ കാലത്ത് കാപ്പിലെന്ന് പേര് വരാൻ തന്നെ കാരണം പഴയ കാവൽപുര ലോപിച്ചിട്ടാണ് കാപ്പിലെന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത് അതായത് നാഞ്ചിനാടിൻ്റെയും ദേശിംഗനാടിൻ്റെയും അതിർത്തിയായിരുന്നു പണ്ടിവിടം അതോടൊപ്പം തന്നെ വേണാടിൻ്റെ അതിർത്തിയായിരുന്നു നിലവിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയാണ് അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന കാവൽപുരയാണ് ലോപിച്ച് കാപ്പിലായത് കാപ്പിലെന്ന് പേര് വരാൻ മറ്റൊരു കാരണം പറയുന്നത് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ദേവീക്ഷേത്രം കാപ്പ് കെട്ടി നേടിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അത്തരം കാപ്പ് കെട്ടി നേടിയ ക്ഷേത്രമായതുകൊണ്ട് ഈ പ്രദേശത്തെ കാപ്പിലെന്ന് പറയുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നു
ഇതില് ഈ രണ്ട് പരാമർശങ്ങളും പല ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തി കാണുന്നുണ്ട് 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആദ്യം സ്ഥാപിതമായത് ഈ ക്ഷേത്രമാണ് ഇവിടെ അന്ന് റോഡോ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പത്തേമാരിയിലോ മറ്റോ തഞ്ചാവൂരിൽ നിന്ന് വലിയ കരിമ്പാറകൾ കൊണ്ടെത്തിച്ചിട്ടാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനോടനുബന്ധിച്ച് കാപ്പിൽ ദേവീ ക്ഷേത്രമുണ്ടായത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സുനാമി ഈയുടെ കാലഘട്ടത്തിലും ഇവിടെ അതെത്രത്തോളം യുക്തിഭദ്രമാണെന്ന് എനിക്കറിയത്തില്ല സുനാമി ഈ നടക്കുന്ന ആ ദിവസം ഇവിടെ ശിവക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഉത്സവത്തിന് ഇവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വരികയും ആ സ്റ്റേജ് പ്രോഗ്രാം നിർത്തിവെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാവരും ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന കാപ്പിൽ സ്കൂളിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു കയറി അല്ല അതാണ് ഈ ഈ ഭാഗത്ത് എല്ലാവർക്കും ഒരു ഭക്തി ഈ ഈ കൂടുന്നത് ക്ഷേത്രത്തോട്ട് കൂടുന്ന കാര്യം കടൽ നന്നായിട്ട് ഉൾവലിഞ്ഞ് സാധാരണ കടൽ ഉൾവലിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് തിരമാലയായിട്ട് സുനാമിയായിട്ട് വരാനുള്ളതാണ് പ്രാന്തപ്രദേശത്ത് പൊഴിക്കരയൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് കണ്ടെങ്കിലും കാപ്പിൽ വളരെ ദൂരത്തോളം കടൽ ഉൾവലിയുകയും ഒരു മേട് രൂപപ്പെടുകയും ചെയ്തു പക്ഷേ ഭാഗ്യവശാൽ അത് തിരമാലയായിട്ട് ഇങ്ങോട്ട് വന്നില്ല അതും ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഈ മഹാദേവ ശിവൻ്റെ തൃക്കണ്ണ് പടിഞ്ഞാറോട്ട് കടലിലോട്ട് ദർശനമുള്ളത് കൊണ്ടാണ് അത്തരമൊരു ഭാഗ്യം സിദ്ധിച്ചതെന്നൊക്കെയാണ് ഇവിടെയുള്ളവർ പറയുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പാരമ്പര്യവും പിന്നെ ആ പാപനത്വമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ജീർണോദ്ധാരണം ചെയ്യുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കാറില്ല അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും ക്ഷേത്രം ഉപദേശക സമിതിയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇക്കുറിയെങ്കിലും ഈ വരുന്ന കർക്കിടക ബാഹുബലിക്ക് പിതൃതർപ്പണം ചെയ്യുവാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയാൽ വരും കാലങ്ങളിൽ ഇത് പഴയ കാലത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും പാപനാശത്തത്രയും ആൾത്തിരക്ക് കുറയുകയും ചെയ്യും ഇവിടെ കടൽ കായൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്തുള്ളതാണ് നന്നായിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് വളരെ നന്നായിട്ട് പിതൃതർപ്പണം നടത്തുന്ന സ്ഥലമാണ് അത് മാത്രവുമല്ല ഇപ്പോഴീ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പാപനാശത്ത് 2 വർഷം പിതൃതർപ്പണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഇവിടെ പരികർമ്മികൾ വന്നിട്ട് അപൂർവമായിട്ടൊക്കെ ഈ പിതൃതർപ്പണം നടക്കുകയും ഉണ്ടായി ശിവക്ഷേത്രത്തിനെ സംബന്ധിച്ചല്ല ഇതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാവുണ്ട് കാവിനപ്പുറം ദേവീക്ഷേത്രമുണ്ട് അതുമാത്രമല്ല ഈ അന്യാധീനപ്പെട്ടുപോയ പഴയ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ പഴയ പരിഷ്കാരങ്ങളുടെ ഒരുപാട് തിരിശേഷിപ്പുകൾ അടങ്ങുന്ന സ്ഥലമാണ് കാപ്പിൽ കിളിമുക്കം പാലത്തിൻ്റെ ഭാഗം നീർക്കിളികളുടെ സങ്കേതമായിരുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ ഈ ഒരു കാലത്ത് ഈ ആത്മഹത്യാ മുനമ്പെന്നും പറഞ്ഞ അപരനാമത്തിൽ അറിയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു അതോടൊപ്പം തന്നെ പൊഴിമുഖം നിർണായകമാണ് അത്തരത്തിൽ ഒട്ടനവധി പഴയകാലത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഇവിടെ ഓർമ്മപ്പെടുത്തലായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇനി സവിസ്തരം നമുക്ക് മറ്റൊരു വേളയിലാകാം ശരി വളരെ നന്ദി താങ്ക് യു ഓക്കെ ഓക്കെ